നർത്തകി എന്ന ലേബലിൽ നിന്ന് അഭിനയമേഖലയിൽ എത്തിയ താരമാണ് ശാലു മേനോൻ. സ്കൂൾ കാലഘട്ടത്തിൽ തുടർച്ചയായി കലാതിലക പട്ടം നേടിയിട്ടുണ്ട്. തീർത്തും അപ്രതീക്ഷിതമായി അഭിനയമേഖലയിലേക്ക് എത്തിയ ആളാണ് താനെന്നും ശാലു പറയുന്നു. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി അഭിനയത്തിന് എത്തുന്നതെന്നും താരം പറഞ്ഞു. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് താരം തന്നെയാണ്. എല്ലാ കമൻസും വായിക്കാറുണ്ട്. തീരെ ഗതികെടുമ്പോഴാണ് പ്രതികരിക്കുന്നത്. ചിലത് വായിക്കുമ്പോൾ വളരെ അരോചകമായി തോന്നാറുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ടെമ്പർ തെറ്റും. ഞരമ്പന്മാരാണ് അത്തരം കമൻറ്റുകൾ പങ്കിടുന്നത്. അത്തരം കാര്യങ്ങൾക്ക് പ്രതികരിക്കാതെ പോകാൻ തനിക്ക് ആകില്ലെന്നും ശാലു മേനോൻ പറയുന്നു. ഡിവോഴ്സ് കേസ് താനാണ് ആദ്യം കൊടുത്തതെന്ന് ശാലു പറഞ്ഞു. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ആകുന്നില്ല, അതാണ് കേസ് കൊടുക്കാൻ കാരണം. അദ്ദേഹം ഇടുന്ന പോസ്റ്റുകളൊന്നും നോക്കാറില്ല. പിന്നെ അതേക്കുറിച്ചാരും എന്നോട് ചോദിക്കാറുമില്ല. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പാർട്ണർ വേണം എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം അമ്മ ഒക്കെ പ്രായമായി വരികയാണ്. അപ്പോൾ എനിക്കൊരു കൂട്ട് എന്തായാലും വേണം. എനിക്ക് എല്ലാം നോക്കി നടത്തണം. അതിന് എൻ്റെ കൂടെ ഒരു കൂട്ടു വേണം. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതൊന്നും നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് ആകില്ലല്ലോ. പെട്ടെന്ന് ഇല്ലെങ്കിലും വിവാഹം ഉണ്ടാകും. ആളെ കണ്ട് ഇഷ്ടമായി മനസ്സിലാക്കിയ ശേഷമേ വിവാഹം ഉണ്ടാകൂ. പ്രണയവിവാഹം ആയിരിക്കാം, അതിപ്പോൾ പറയാനാകില്ല. ജീവിതത്തിൽ താൻ വലിയ ഈശ്വര വിശ്വാസിയാണെന്നും ശാലു പറഞ്ഞു. തനിക്ക് ജീവിതത്തിൽ കൂട്ടുവേണമെന്ന് തോന്നിയപ്പോൾ എടുത്ത തീരുമാനമായിരുന്നു വിവാഹമെന്നും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ആ തീരുമാനം തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കിയതെന്നും ശാലു മേനോൻ പറഞ്ഞു. തൻ്റെ ജീവിതം നൃത്തവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ ഒത്തിരി വൈകും. അദ്ദേഹത്തിന് അതിനോടൊന്നും യോജിക്കാൻ പറ്റുമായിരുന്നില്ലെന്നും താൻ ഇക്കാര്യങ്ങളെല്ലാം വിവാഹത്തിന് മുമ്പേ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നുവെന്നും താരം പറയുന്നു. ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.